ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ അമേരിക്കയുടെ ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ ഖതേരി തെക്വാക്വിതയെ പറ്റിയാണ്. 1656 ന്യൂയോർക്കിലെ മൊഹവക് എന്ന ഗ്രാമത്തിലായിരുന്നു ഖതേരിയുടെ ജനനം. 4 വയസ്സുള്ളപ്പോൾ തെക്വാക്വിതയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഗ്രാമവാസികൾക്കും സ്മോൾ പോക്സ് പിടിപെട്ടു. അവൾക്ക് അങ്ങനെ അവളുടെ മാതാപിതാക്കളെ നഷ്ടമായി. അവളുടെ മുഖം വളരെ വിരൂപമായി തീർന്നു. മുഖത്ത് ഒരുപാട് പാടുകൾ ഉണ്ടാവുകയും കാഴ്ചശക്തി കുറയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അവൾ താമസിച്ചിരുന്നത് ബന്ധുക്കൾക്കൊപ്പമാണ്. 17 വയസ്സുള്ളപ്പോൾ ബന്ധുക്കൾ അവളെ വിവാഹത്തിനായി നിർബന്ധിച്ചു. ഗ്രാമത്തിലുള്ള ഒരു യുവാവുമായി അവളുടെ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. വിവാഹ ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത തെക്വാക്വിത വീട്ടിൽ നിന്ന് പോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. എന്നാൽ തിരിച്ചെത്തിയപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ശകാരവും തല്ലുമുക്കി ഏൽക്കേണ്ടി വന്നു. ആ ഇടയ്ക്ക് അവരുടെ ഗ്രാമം സന്ദർശിക്കാനായി ഫാദർ ലാംബർവിൽ എത്തി. അവൾ അദ്ദേഹത്തോട് നടന്നതെല്ലാം പറയുകയും തനിക്ക് ക്രിസ്തുമതം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 19 വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച അവൾ കാതറിൻ പുണ്യവതിയോടുള്ള ബഹുമാനാർത്ഥം ഖതേരി എന്ന പേര് സ്വീകരിച്ചു. വിവാഹം ഇഷ്ടപ്പെടാതിരുന്ന അവൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഗ്രാമത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട അവൾ ഫാദർ ലാംബർവിലിന്റെ നിർദ്ദേശമനുസരിച്ച് മോണ്ട്രിയലിലേക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്കായി പോയി. അവൾ അവിടെ മുള്ളുകൾ വിതറിയ പായയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ബന്ധുക്കളുടെയും മറ്റു ഗ്രാമവാസികളുടെയും മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു അവളുടെ ഈ സഹനം. ഖതേരി പ്രകൃതിയുടെ മകളായിരുന്നു. അവളുടെ വിശുദ്ധി പ്രകൃതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതി ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സും ഹൃദയവും ഉയർത്തുമെന്നും ന്യൂയോർക്കിന്റെ ബിഷപ്പായിരുന്ന ബിഷപ്പ് സാൻസ് ലൂവിസ് അറിയിക്കുകയുണ്ടായി. എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു ഖതേരി. കാഴ്ചശക്തി കുറവായിരുന്നുവെങ്കിലും ജപമാല നിർമ്മിക്കുന്നതിൽ വളരെ പ്രഗത്ഭയായിരുന്നു അവൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതമായിരുന്നു അവളുടേത്. ഖതേരിയോടൊപ്പം പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് കൂടെ നിൽക്കുന്നതായി അനുഭവപ്പെടുമെന്ന് ജനങ്ങൾ പറയുകയുണ്ടായി. കുട്ടിക്കാലത്തുണ്ടായ രോഗവും കഠിന തപസ്സും കാരണം ആരോഗ്യം മോശമായ ഖതേരി 1680 ഏപ്രിൽ 17 മരണമടഞ്ഞു. യേശുവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നായിരുന്നു അവളുടെ അവസാന വാക്കുകൾ. മരണസമയത്ത് അവളുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി വളരെ സുന്ദരവും പ്രകാശവുമുള്ളതായി മാറിയിരുന്നു. 2011 മാംസം കഴിച്ചാൽ അലർജിയുള്ള ഒരു കുട്ടിയുടെ രോഗം ഖതേരിയുടെ മാധ്യസ്ഥതയിൽ സുഖപ്പെട്ടതായി ബെനഡിക്ട് 16 മാർപാപ്പ സ്ഥിരീകരിച്ചു. 2012 ഒക്ടോബർ 21 ബെനഡിക്ട് 16 മാർപാപ്പ ഖതേരിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഏത് പ്രതികൂല സാഹചര്യത്തിലും തിരസ്കരണത്തിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്ന ഖതേരി ഇന്നും നമുക്ക് മാതൃകയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുത്താതെ ജീവിക്കാം, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ